നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റുമാനൂർ മണ്ഡലത്തിൽ മത്സരം മുറുകുമ്പോഴാണ് യുഡിഎഫ് സ്ഥാനാർത്ഥിയായ ബാബു ചാഴിക്കാടൻ ഇടിമിന്നലേറ്റ് കാലഗതി പൂണ്ടത്. തുടർന്ന് വന്ന ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ സഹോദരനും ബാങ്ക് മാനേജരുമായിരുന്ന സിസി തോമസിനെ, അതായത് തോമസ് ചാഴിക്കാടൻ എന്ന പുനർനാമകരണം ചെയ്ത് കെ എം മാണി മണ്ഡലത്തിൽ അവതരിപ്പിച്ചു. ബാബു ചാഴിക്കാടൻ്റെ അനുസ്മരണ ചടങ്ങിൽ കുടുംബത്തു നിന്നും നന്ദി പറയാൻ സ്റ്റേജിൽ കയറിയ തോമസ് അങ്ങനെ തോമസ് ചാഴിക്കാടനായി സ്ഥാനാർത്ഥിയുമായി. വോട്ടെടുപ്പിന് ഏതാണ്ട് 3-4 ദിവസം ബാക്കിയുള്ളപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി ഇ കെ നാനാർ സഹാവ് കോട്ടയത്തെത്തി. പത്രപ്രവർത്തകർ പതിവിൻപടി കുസൃതി ചോദ്യങ്ങളുമായി അദ്ദേഹത്തിൻ്റെ പിറകെ കൂടി. അതിനിടയിൽ ഏറ്റുമാനൂർ സീറ്റ് ജയിക്കുമോ എന്നൊരു ചോദ്യം എറിഞ്ഞുകൊടുത്തു. വൈക്കം വിശ്വനാണ് സി പി എം സ്ഥാനാർത്ഥി. അദ്ദേഹം അത് മാണിക്ക് തന്നെ ഉള്ളതല്ലേ എന്ന് നിഷ്കളങ്കനായ നയനാർ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. പിറ്റേത് മനോരമ പത്രം ഉൾപ്പെടെ പ്രമുഖ മാധ്യമങ്ങളെല്ലാം ആ വാചകം വാർത്തകളിൽ ഇടം പിടിച്ചു. തോമസ് ചാഴിക്കാടന് വേണ്ടി അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരുന്ന ബാബുവിൻ്റെ ചില പഴയ സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു കോട്ടയം മനോരമയിൽ ജോലി ചെയ്തിരുന്ന എൻ്റെ ഒരു പഴയ സുഹൃത്ത്. അന്ന് പറഞ്ഞ കാര്യം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ചാഴിക്കാടൻ്റെ മുഖ്യ പ്രചാരകരിൽ ഒരാളായിരുന്ന ഒരു മാന്തോട്ടം മനോരമ വാർത്തയുടെ ഏതാണ്ട് 10,000-ൽ പരം ഫോട്ടോ കോപ്പി എടുത്ത് മണ്ഡലത്തിലെ ഓരോ വീടുകളിൽ എത്തിക്കാൻ ഇടപാട് ചെയ്തു. ഒറ്റ ദിവസം കൊണ്ട് മണ്ഡലം മുഴുവൻ നയനാരുടെ വാചകം ചർച്ചാ വിഷയമാക്കി. തോമസ് ചാഴിക്കാടൻ ജയിക്കുകയും ചെയ്തു. നിഷ്കളങ്കനായ നയനാർ സഹാവ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് എല്ലാം കേട്ട് മനസ്സിലാക്കിയിട്ടാകാം അങ്ങനെയൊരു സത്യം തുറന്നു പറഞ്ഞത്. അതിലും വിരുദ്ധന്മാരായിരുന്നു മാണിപ്പട. വീണ് കിട്ടിയതെടുത്ത് പ്രയോഗിച്ചു. ഇത്രയും പറഞ്ഞത് രാജ്യസഭാ സീറ്റ് സംബന്ധിച്ച ചർച്ചകൾ ഇനിയും കെട്ടടങ്ങിയിട്ടില്ലാത്തതുകൊണ്ടാണ്. ഇന്നലെ വരെ ജോസിനെ സി പി എം പറ്റിച്ചുവെന്ന വിലാപകാവ്യം പാടി നടന്നവർ ഇന്ന് ജോസ് സി പി എമ്മിനെ സമ്മർദ്ദത്തിലാക്കി എന്നാക്കി മാറ്റി. ആവശ്യമില്ലാതെ കഥ മെനയുന്നതല്ല രാഷ്ട്രീയ പ്രവർത്തനവും പത്രപ്രവർത്തനവും. രാഷ്ട്രീയത്തെ രാഷ്ട്രീയം കൊണ്ട് നേരിടണം. സത്യസന്ധമായ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യണം. കഴിഞ്ഞ 3 മാസമായിട്ട് എല്ലാവരും ചർച്ചാ വിഷയമാക്കിയിരുന്ന പ്രധാന വിഷയം ജോസ് ഒരു മുഴം കയറിൽ തൂങ്ങുമോ എന്നതായിരുന്നു. അതായത് രാജ്യസഭാ സീറ്റ് കിട്ടിയില്ലെങ്കിൽ. സത്യത്തിൽ ആനയ്ക്ക് ആനയുടെ വില അറിയില്ലെന്ന് പറയുന്നത് പോലെ ജോസിന് ജോസിൻ്റെ വില അറിയില്ല. കഴിഞ്ഞ മാസങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട പേര് ഒരുപക്ഷേ ഒരു രാഷ്ട്രീയ നേതാക്കളിൽ ജോസിൻ്റെ തന്നെയായിരിക്കും. കോട്ടയം തോൽക്കും, ജോസിന് രാജ്യസഭ ലഭിക്കില്ല, ഇനി ജോസ് എന്തു ചെയ്യും എന്നൊക്കെയുള്ള ചർച്ചകളാണ് മാധ്യമങ്ങളുടെ കോളങ്ങൾ നിറഞ്ഞത്. സത്യത്തിൽ ഇതിനെല്ലാം ഇടം നൽകിയത് ജോസിൻ്റെ പ്രവൃത്തി ദോഷം തന്നെയാണ്. പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇവിടെ നമ്മൾ കണ്ടത് സി പി എം വാക്ക് പാലിക്കുന്നതാണ്. ജോസ് ഇടതുമുന്നണിയിൽ വരുന്നതിൻ്റെ പ്രാഥമിക ചർച്ച നടക്കുമ്പോൾ അന്നത്തെ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഉൾപ്പെടെ നൽകിയ വാക്കാണ് കൂടെ കൊണ്ടുവരുന്ന സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടില്ലെന്നത്. അവരത് പാലിച്ചു. അതിലെന്താണ് ഇത്ര പുതുമ? ഇ കെ നായനാർ പറഞ്ഞതുപോലെ പിണറായിയും പറഞ്ഞു, ഗോവിന്ദ മാഷും പറഞ്ഞു, അത് മാണിക്കുള്ളതാണെന്ന്. അതിലെന്താണ് അതിശയം? അതിൽ ജോസ് എവിടെയാണ് സി പി എമ്മിനെ മുൾമുനയിൽ നിർത്തിയത് അല്ലെങ്കിൽ സമ്മർദ്ദത്തിലാക്കിയത്? ഇവിടെ വാക്ക് വ്യത്യാസം കാണിക്കാത്തതിനാണ് എല്ലാവർക്കും പരാതി. സി പി എമ്മിൻ്റെ സ്ഥാനത്ത് കോൺഗ്രസ് ആയിരുന്നുവെങ്കിൽ രാജ്യസഭാ സീറ്റിൻ്റെ ആവശ്യകത പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചേനെ. അവരത് ഏറ്റെടുക്കുകയും ചെയ്യും. മുൻപ് 3 പ്രാവശ്യം മാണി ഗ്രൂപ്പിൻ്റെ രാജ്യസഭാ സീറ്റ് അങ്ങനെ അവർ അടിച്ചുകൊണ്ടുപോയി. 2018 മാണി ഗ്രൂപ്പിന് രാജ്യസഭ ധർമ്മം കൊടുത്തുവെന്ന മട്ടിൽ കോൺഗ്രസ്സുകാർ ചിലർ പറയുന്നുണ്ട്. പക്ഷേ അതങ്ങനെയല്ല. അവർക്ക് അവകാശപ്പെട്ടത് അവർ ചോദിച്ചു വാങ്ങിയെന്ന് മാത്രം. ഗണപതിക്ക് വെച്ചത് കാക്ക കൊത്തില്ല എന്നല്ലേ ചൊല്ല്. LDFലെ രാജ്യസഭാ സീറ്റിൽ ആരും ആർക്കും വഴങ്ങുകയോ കീഴടങ്ങുകയോ വിട്ടുകൊടുക്കുകയോ അല്ല ഉണ്ടായത്. പങ്കുവെക്കുക എന്നത് മാത്രം. ഇവിടെ വാക്ക് വ്യത്യാസം നടത്തിയത് ഒരു കണക്കിന് പറഞ്ഞാൽ CPI ആണ്. കഴിഞ്ഞ തവണ RJDയുടെ കയ്യിലുണ്ടായിരുന്ന സീറ്റ് ഉടായ്പ് കാണിച്ച് CPI വാങ്ങിയെടുത്തു. ഇപ്പോൾ CPIക്ക് രാജ്യസഭയിൽ ഒരാളുണ്ടായിട്ട് പോലും പെരുവഴിയിൽ കിടക്കുന്ന RJDക്ക് സീറ്റില്ല, മന്ത്രിയുമില്ല. അവരുടെയും കൂടി വോട്ട് വാങ്ങിയാണ് CPIയിലെ പല അംഗങ്ങളും ഇന്ന് നിയമസഭയിൽ ഞെളിഞ്ഞിരിക്കുന്നത്. CPIയുടെ ഈ പ്രവൃത്തിയുടെ അനന്തരഫലം RJD മുന്നണി വിടുന്ന സ്ഥിതിയിൽ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ്. അവർ UDFലെത്തും, അവർക്കുമില്ലേ വ്യക്തിത്വം? ജീവിക്കാനുള്ള അവകാശം അവർക്കുമില്ലേ?
ശത്രുക്കളായ ബി ജെ പിയുടെ കൂടെ കേന്ദ്രത്തിൽ ഭരിക്കുന്ന ജെ ഡി എസിന് വരെ ഇവിടെ മന്ത്രിസഭയിൽ, അതായത് പിണറായി മന്ത്രിസഭയിൽ പ്രാതിനിധ്യമുണ്ട്. കെ കൃഷ്ണൻകുട്ടി വൈദ്യുത വകുപ്പ് മന്ത്രി, കൂടെ പാറ പോലെ ഉറച്ചു നിൽക്കുന്ന ആർ ജെ ഡിക്ക് മാത്രം ജ്യോതിയുമില്ല തീയുമില്ല. അതിന് കാരണക്കാർ സി പി ഐ തന്നെയാണ്. അതാരവർക്ക് പറഞ്ഞു കൊടുക്കും?